ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം മെയ്ഡ് കുക്കിംഗ് ആൻഡ് ക്രാഫ്റ്റ്സ്. ഇന്ന് നമുക്ക് മീൻ കറിയുടെ രുചിയിൽ കോവക്ക കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ, ഷെയർ ചെയ്യാ, ലൈക്ക് ചെയ്യാ. കോവക്കയുടെ രണ്ട് വശത്തിൻ്റെയും സൈഡിൽ നമുക്ക് എടുക്കണ്ട, അത് മാറ്റിക്കളയാം. കോവക്കയെ നമുക്ക് നാലാക്കിയിട്ട് മുറിച്ചെടുക്കുക. നീളത്തിൽ വേണം മുറിച്ചെടുക്കാൻ. ഇങ്ങനെ എല്ലാ കോവക്കയും നമുക്ക് മുറിച്ചെടുക്കണം. അരക്കിലോ കോവക്കയാണ് ഇതിനായിട്ട് വേണ്ടത്. എല്ലാം നല്ലോണം കഴുകിയിട്ട് വേണം മുറിച്ചെടുക്കാൻ. നല്ല പഴുത്ത കോവക്കയൊന്നും എടുക്കണ്ട. ഇതേപോലെ മുറിക്കുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ചുവന്നിരിക്കുന്നത്, ഉടഞ്ഞിരിക്കുന്ന പോലെയുള്ളത്, അത് മൂത്ത കോവക്കയാണ്, അതെടുക്കണ്ട. ലൈറ്റ് ചുമപ്പ് കളറില് കോവക്കയൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള, ഒരു പച്ചമുളക്, രണ്ട് തക്കാളി, രണ്ട് തണ്ട് കറിവേപ്പിലയും. സവാളയൊക്കെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കണം. ഇഞ്ചി ചതച്ചെടുക്കണം. പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുക്കുക. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ആദ്യം തന്നെ ചട്ടിയിൽ കോവക്ക അരിഞ്ഞതിടുക. സവാളയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഇടുക. മസാലപ്പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കല്ലുപ്പ് ആവശ്യത്തിന്. കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് കൂടുതൽ നല്ലത്, കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പിടാവുന്നതാണ്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് നല്ലോണം തിരുമ്മി കൊടുക്കുക. കോവക്ക കൊണ്ട് തന്നെ ഉടഞ്ഞു പോകില്ല, എന്നാലും നല്ലോണം തിരുമ്മി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് തക്കാളിയും കൂടി അരിഞ്ഞതിടാം. തക്കാളി ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അവിടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങ എടുക്കുക, അതായത് അരമുറി തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ, തരിയൊന്നും പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ അരഞ്ഞു കിട്ടില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിലേക്ക് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളമാകണ്ട. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. ഇപ്പോഴാണ് സ്റ്റവ് ഓൺ ചെയ്യുന്നത്. മൂടി വച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയത്ത് അതിലേക്ക് താളിച്ചിടാൻ ആവശ്യമുള്ള ചെറിയ ഉള്ളി അരിഞ്ഞെടുക്കുക. ചെറിയ ഉള്ളി ഞങ്ങളുടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഒരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ വട്ടത്തിലിങ്ങനെ അരിഞ്ഞെടുക്കുക. ഈ ഒരു കനത്തിൽ ഉണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ഇടാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ലൂസാക്കിയെടുക്കാം. അധികം കട്ടിയായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് ലൂസായിട്ട് വേണം കറിയിരിക്കാൻ. ആറിക്കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. എന്നിട്ട് കറിയിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ വേണം എൻ്റെ ചാറിയിരിക്കാൻ. ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട്. ഇനി ഇതിന് ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് ഉപ്പോ പുളിയോ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് പുളിയുടെ കുറവുള്ളതുകൊണ്ട് 1 ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിക്കുന്നുണ്ട്. തക്കാളിക്ക് ആവശ്യത്തിന് പുളിയുണ്ടെങ്കിൽ വിനാഗിരി ഒഴിക്കേണ്ടതില്ല.
എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്ക് താളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞുവെച്ച ചെറിയ ഉള്ളിയും വേപ്പിലയും ഇടാം. ഒരു നുള്ള ഉപ്പും കൂടി ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. എന്നിട്ട് അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും ഇട്ടിട്ട് കോവക്കയിലോട്ട് ഇടാവുന്നതാണ്. കോവക്കയിലോട്ട് ഇട്ടതിന് ശേഷം 1/2 മണിക്കൂർ മൂടി വെക്കുക. എന്നിട്ട് മാത്രം മൊത്തത്തിൽ മിക്സ് ചെയ്തെടുക്കുക. അരമണിക്കൂറിന് ശേഷം എൻ്റെ ചാറ് കുറച്ചും കൂടി ഒന്ന് കുറുകിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം കറി ഇരിക്കാൻ. പെസഹാപ്പവും പാലും ഉണ്ടാക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം.